Sindhu Sureshi. Ellavarum sugayirikkunnundennu vishwasikkunnu. Ente rendu videoykkum nalla response aanu ningalil ninnu labhichathu. Adondaanu njan pudhiyoru recipe aayittu vannirikkunnathu. Idoru Kerala authentic recipe aanu. Ente kunjammayil ninnaanu ee recipe enikku labhichathu. Idu chorinte koodeyum doshayude koodeyum okke kazhikkan valare tasty aanu. Idu undakkan korchu samayamundu. Samayam edukkengilum koodittu idinte taste valare nalladaanu. Enikku valare ishtappetta oru chammathi podi aanu. Ningalkku ee chammathi podi ishtamaavennu pratheekshikkunnu. Ente channel iduvare subscribe cheyyanum like cheyyanum share cheyyanum marakkarathu. Thank you. Ini nammal undakkan povunna oru thaninadan Kerala style chammathi podi aanu. Idinu vendi nammalkku upayogikkunnathu idhe valippathilulla rendu thenga aanu. ഈ രണ്ട് തേങ്ങ എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് തേങ്ങ വറുത്തിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് പെരിഞ്ചീരകത്തിൻ്റെയാണ് പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം അതല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്താലും മതി മിക്സിയിലേക്ക് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ച് ഒരേ ലെവലിൽ തേങ്ങാപ്പീരയായിട്ട് ഉണ്ടാക്കാം മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ വരാൻ പാടുള്ളൂ എല്ലാ തേങ്ങയും ഈവനായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാപ്പീരയായിട്ട് മാറിയിട്ടുണ്ട് ഈ തേങ്ങാപ്പീരയാണ് നമ്മൾ വറുത്ത് ചമ്മന്തിപ്പൊടിയായിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമുക്കൊരു തേങ്ങയിലെ തേങ്ങാപ്പീര് കുറേശ്ശെ കുറേശ്ശെ ബാച്ചായിട്ട് തേങ്ങാപ്പീരയായിട്ട് ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടിക്ക് പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ് ഇത് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന കായം വരുന്നുണ്ട് ഇതിൻ്റെ കട്ടിക്കായാണ് ഉള്ളത് പൊടിക്കായ ഉണ്ടെങ്കിൽ പൊടിക്കായ യൂസ് ചെയ്യാം പിന്നെ വരുന്നത് വെളുത്തുള്ളിയാണ് ഒരു 6 അല്ലി വെളുത്തുള്ളി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് ഇത് ഇനി കാശ്മീരി വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാധാ മുളകാണെങ്കിൽ ഇത്ര എണ്ണം വേണ്ട ഇത് ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണമാണ് വേണ്ടത് പിന്നെ വരുന്ന പുളിയാണ് ഇത് വാളംപുളിയാണ് നമ്മൾ പിഴുപുളിയായിട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ ആ വാളംപുളി ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വേണം പിന്നെ വരുന്നത് കുരുമുളകാണ് കുരുമുളക് ഞാൻ ഒരു 20 എണ്ണം എണ്ണിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് കറിവേപ്പില കറിവേപ്പില നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ കറിവേപ്പില യൂസ് ചെയ്യാം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കല്ലുപ്പാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങ വറക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വറക്കാൻ ശേഷം ചൂട് കട്ടിയിട്ടുള്ളൊരു പാൻ അടുപ്പത്ത് വരും നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നല്ല ചൂട് കട്ടിയിട്ടുള്ളൊരു പാനാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ് ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് തേങ്ങ നന്നായി വറുത്തെടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് ഈ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതിൽ ആദ്യം വെള്ളം വറ്റണം വെള്ളം വറ്റി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓരോരോ ചേരുവകളായിട്ട് ചേർക്കേണ്ടത് ആദ്യം തേങ്ങയിൽ വെള്ളം നന്നായി വറ്റി വരട്ടെ വറ്റി വന്ന ശേഷം നമുക്ക് ഉള്ളികളെല്ലാം ചേർക്കാം തേങ്ങയിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർക്കാം തേങ്ങയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇവ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുരുമുളകും കായം വറ്റൽ മുളക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് നന്നായി വറുത്തെടുക്കണം നന്നായി ചൂടാവുന്ന വരെ ഇളക്കാം ഇത് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരുവിധം തിളങ്ങി വരുന്നുണ്ട് കണ്ടോ ഉള്ളിയൊക്കെ ഒരു തിളക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുരുമുളകും കറിവേപ്പിലയും കുരുമുളക് ചേർത്തു ചേർക്കുന്നത് ഒരു
bir kaşınan kaya ana, pişne verinde, arı tablespoon perinçeyrega, da namlalıkçe çıkarkanım, pişne karıveypilya, karıgi pratiye ki etse ana, adı da likçe çıkarkanım, pişne çıkarkanda bir kaşınan poli çıkarana, adın yapmadanın namlal upun çıkartıkana parkanda. İni tenga nanay çamakkanı vere varkana. Dalla çeri balam pa çarpatırında nanay çamakkanı vere varkata. Tenga nanay çamanı verenam. Apreki ulli velatulli ella nanay moriyina bole verip. Adayda dinatı tiire velatine amşen çeyirin illa. Adamdan namkadere 3 masam vereke porutte ne sushikem bitende. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൊടിക്കുന്ന മിക്സിയിൽ തീരെ വെള്ളം ഉണ്ടാവരുത് തേങ്ങ നന്നായി ചുമന്ന് വരണം അപ്പോഴേക്കും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൊരിയണ പോലെ വരും അതായത് ഇതിനകത്ത് തീരെ വെള്ളത്തിന്റെ അംശം ചേരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അതൊരു 3 മാസം വരെയൊക്കെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൊടിക്കുന്ന മിക്സിയിൽ തീരെ വെള്ളം ഉണ്ടാവരുത് നന്നായി കഴുകുന്നെങ്കിൽ അത് പൂപ്പല് വന്നിട്ട് പെട്ടെന്ന് കേട് വന്നു പോകും അപ്പോൾ വെള്ളത്തിന്റെ അംശം തീരെ ഇല്ലാത്ത മിക്സിയിൽ വെച്ച് വേണം പൊടിക്കാൻ പിന്നെ അത് സൂക്ഷിക്കുന്ന കുപ്പിയിലും തീരെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത് ചമ്മന്തിപ്പൊടി കോരി എടുക്കുന്ന സ്പൂണിൽ എപ്പോഴും വെള്ളം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് 3 മാസം വരെയൊക്കെ ഇത് ചമ്മന്തിപ്പൊടി കേടുപോകാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ കായ ഉള്ളത് കട്ടിക്കായാണ് അപ്പം അതൊന്ന് പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നമ്മൾ ആ കായം വറുക്കുകയാണ് വറുത്തപ്പോൾ കായം സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇത് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയില്ല അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കായ നന്നായി ഫ്രൈ ആവണം എങ്കിൽ മാത്രമാണ് അത് പൊടിച്ച് ചേർക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി മിക്സിയിൽ പൊടിക്കുമ്പോൾ കായ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇത് പൊടിയില്ല പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് ഇതിനെ മുരിച്ചെടുക്കുന്നത് എല്ലാ വശവും ഒരുപോലെ മുരിച്ചെടുക്കണം എങ്കിൽ മാത്രമേ കായ പൊടിച്ച് നമുക്ക് ചമ്മന്തിപ്പൊടി ചേർക്കാൻ പറ്റുള്ളൂ കായ എന്താ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മുരിഞ്ഞാൽ മതി ഇത് നമുക്ക് തേങ്ങ വറുക്കുന്നതിനൊപ്പം ചേർക്കാം തേങ്ങ വറുക്കുന്നതിനൊപ്പം കായം ചേർത്തിട്ടുണ്ട് ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒരുവിധം മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽ മുളക് ഇത് കാശ്മീരി ചില്ലി ഞാൻ 6 എണ്ണം ചേർത്തിട്ടുണ്ട് 2 കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു കാശ്മീരി ചില്ലി അല്ല സാധാ മുളകാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്താൽ മതി കാരണം ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവാണ് ഇത് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്തിരിക്കുന്നത് ഈ മുളക് കാശ്മീരി ചില്ലിയും ചേർത്ത് നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കാശ്മീരി ചില്ലിയും കൂടി നന്നായി മൂത്ത് വരണം കാശ്മീരി ചില്ലി ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇളക്കുമ്പോൾ പുറത്തേക്ക് പോയാലോ എന്ന് എഴുതിയിട്ടാണ് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് നമുക്കത് നന്നായി മൂപ്പിക്കാം കാശ്മീരി ചില്ലി ഒന്നും കൂടി തിളങ്ങി വരും ഇന്നത്തെ വെളിച്ചെണ്ണയുടെ ആ ഒരു ഇത് ചേരുമ്പോഴേ നന്നായി തിളങ്ങിയിട്ട് വരും അങ്ങനെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി വഴറ്റിയെടുക്കണം പിന്നെ ഈ റൂം മുഴുവൻ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മൂത്തതിൻ്റെ നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇത് വറക്കാൻ കുറച്ച് സമയമെടുക്കുന്നുള്ളൂ പക്ഷേ കുറേ നാൾ യൂസ് ചെയ്യാവുന്നതും ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടാനും ഒക്കെ ഉള്ളതാണ് എനിക്ക് കരുനാഗപ്പള്ളിയിലെ ശൈലക്കുഞ്ഞമ്മയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ അവിടെ പോകുമ്പോൾ ഇപ്പോഴും കഴിക്കാറുള്ളതാണ് പിന്നെ ദുബായിക്ക് വരുമ്പോൾ കുഞ്ഞമ്മ തന്നു വിട്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചുമന്ന കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇതാണ് എൻ്റെ പാകമായിട്ട് വന്നിരിക്കുന്നത് തേങ്ങ ഉണ്ടോ നല്ല ചുമന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് എൻ്റെ പാനൊക്കെ ചെറുതായതുകൊണ്ട്
ഞാനിത് ഒരു മുറി തേങ്ങ ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുള്ളൂ. ഒരു മുറി തേങ്ങ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കാരണം എൻ്റെ പാന് ചെറുതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ നേരത്തെ വറുത്ത് വെച്ചത്. അതും കൂടി ചേർത്ത് ഇതിൻ്റെ ഒപ്പം കിടന്ന് ചൂടാവുകയാണ്. നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ കൂടെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം യോജിപ്പിക്കുകയാണ്. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇത്ര കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഈ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും, നല്ലൊരു മണവും ടേസ്റ്റൊക്കെ നൽകുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ട് തേങ്ങയാണ് ഇതിൽ വറുത്ത് ചേർത്തിരിക്കുന്നത്. രണ്ട് തേങ്ങ കൊണ്ടാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത്. അങ്ങനെ തേങ്ങ എല്ലാ ചേരുവയായിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായി തണുത്ത ശേഷം മാത്രമാണ് മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ. അത് തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കാൻ പാടില്ല, ഒരു തരിതരിപ്പായിട്ട് പൊടിക്കാം. മിക്സിയിൽ ഒരു തുള്ളി വെള്ളം പോലെ ഉണ്ടാവരുത്. നിങ്ങൾ വേണമെങ്കിൽ മിക്സി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം അതിലിട്ട് പൊടിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് നന്നായി തുടച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം മിക്സിയിലൊരു തുള്ളി വെള്ളം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ള പണി മുഴുവൻ വെറുതെ ആയിപ്പോവും. ഉപ്പിൽ പിടിച്ച് പെട്ടെന്ന് തന്നെ കേടാവും. കണ്ടോ, തേങ്ങയിൽ നിന്നെല്ലാം നന്നായിട്ട് എണ്ണ വന്നിട്ടുണ്ട്, തേങ്ങ തിളങ്ങി നിൽക്കുന്നുണ്ട്. കണ്ടോ, അപ്പം നമുക്കത് തണുക്കാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ആദ്യം ഇതിലത്തെ ഈ മുളകുണ്ടല്ലോ, ഈ മുളക് ആദ്യം എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം. മുളക് മാത്രം പെറുക്കിയെടുത്ത് മിക്സിയിലിട്ട് പൊടിക്കണം. എന്നതിന് ശേഷം കുറേ ബാച്ച് ബാച്ചായിട്ട് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയിലുള്ള ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലെ മുളകുകളെല്ലാം എടുത്ത് ഒന്ന് പൊടിക്കാം. നമ്മൾ മിക്സി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് വറുത്തത് ചേർത്ത് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വറുത്ത മുളക് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കായം കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം അങ്ങനെ വറ്റൽ മുളക് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ആയോ എന്നുള്ളത് നോക്കാം. ചമ്മന്തിപ്പൊടി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതേ പരുവത്തിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ചമ്മന്തിപ്പൊടി മൂന്ന് ബാച്ചായിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ചേർക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മുളകിൻ്റെയും കായത്തിൻ്റെയും പൊടി മിക്സ് ആവണം. അങ്ങനെ ഇതെല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പൊടിയുപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ വറുത്ത ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു കുപ്പിയിൽ വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഉപ്പും എരിവൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.